നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയുടെ എതിരാളികൾ ഇറ്റാലിയൻ കരുത്തരായ നാപ്പോളിയാണ്. ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നടക്കുക. നാപ്പോളിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. എന്നാൽ ഈ മത്സരത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ സുപ്രധാനമായ ഒരു തീരുമാനം ഇപ്പോൾ ഈ ഒരു ഇറ്റാലിയൻ ക്ലബ്ബ് കൈക്കൊണ്ടിട്ടുണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ പരിശീലകനായ വാൾട്ടർ മസാരിയെ അവർ ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് തന്റെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. കേവലം 3 മാത്രമാണ് അദ്ദേഹം ക്ലബിനകത്ത് ചിലവഴിച്ചിട്ടുള്ളത്. ഈ സീസൺ അവസാനിക്കുന്നത് വരെ ക്ലബിന്റെ താൽക്കാലിക പരിശീലകനായി കൊണ്ട് ഫ്രാൻസിസ്കോ കൽസോണ ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലാണ് നാപ്പോളി ഇനി FC ബാഴ്സലോണയെ നേരിടുക. വാൾട്ടർ മസാരിയുടെ കീഴിൽ ആകെ 12 മത്സരങ്ങളാണ് നാപ്പോളി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കേവലം 4 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ അവർ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 9 സ്ഥാനത്താണ് ഉള്ളത്. ഇതിനേക്കാൾ കൂടുതൽ നാപ്പോളി ആരാധകർ അർഹിക്കുന്നു എന്നാണ് ഈ പരിശീലകനെ പുറത്താക്കിയതിന്റെ കാരണമായിക്കൊണ്ട് നാപ്പോളി പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നാപ്പോളിയിൽ പരിശീലക സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പുതിയ പരിശീലകനായി ചുമതലയേറ്റ കൽസോണ. മാത്രമല്ല സ്ലോവാക്യ ദേശീയ ടീമിന്റെ പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ നാപ്പോളിക്ക് ഇപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഇറ്റാലിയൻ ലീഗിൽ 1 സ്ഥാനക്കാരായ ഇന്റർ മിലാനുമായി 27 വ്യത്യാസം അവർക്കുണ്ട്. ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ഫൈനലിൽ അവർ പരാജയപ്പെട്ടിരുന്നു. മാത്രമല്ല കോപ്പ ഇറ്റാലിയ ടൂർണമെന്റിൽ നിന്ന് അവർ പുറത്താവുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ ഈ സീസണിൽ ഇനി അവർക്ക് കിരീട പ്രതീക്ഷകൾ അവശേഷിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു, മറ്റൊരു കാണാം.